ലച്ചുമോൾക്ക് അവശത ഉണ്ടായ കാര്യമൊന്നും ആ അതറിഞ്ഞു. രഹനയും രോഹനയും കൂടിയാണല്ലോ അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്. ആ മോളെ ഇപ്പൊ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ശരത്ത് കിടക്കുന്ന അതേ ഹോസ്പിറ്റലിലാണ്. തൊട്ടടുത്ത വാർഡുകളിലായിട്ട് അവർ കിടക്കുന്നത്. അതുകൊണ്ട് എനിക്കിനി ഇടയ്ക്കും മുറയ്ക്കും അവിടെ പോവാൻ പറ്റില്ല. അത് പ്രശ്നമല്ല സാറേ. ഗാന്ധാരി അമ്മയ്ക്ക് പാർട്ണർഷിപ്പുള്ള ഹോസ്പിറ്റൽ ആയതുകൊണ്ടും അവിടെ ചിലർക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടും തൽക്കാലം രക്ഷപ്പെട്ടു നിൽക്കുക. അവൻ അബദ്ധം കാണിക്കുമെന്നാ എന്റെ പേടി. അല്ലെങ്കിൽ തന്നെ ഭാര്യയും മകളെയും കാണണമെന്ന് ആവേശമുള്ളവനാ. അപ്പൊ മോക്ക് അസുഖമാണെന്നറിഞ്ഞാലോ? ഉറപ്പാണ്, ആവേശം കയറിയിട്ട് ചിലപ്പോൾ മുമ്പിലോട് ചെല്ലും. ഇവിടെ ഇപ്പം ആ ഹോസ്പിറ്റലിലേക്ക് ധൈര്യത്തോടെ കയറി ചെല്ലാൻ പറ്റുന്ന ആള് താനാ. എന്നാലും ഇത്രയും ദൂരമുള്ള ആശുപത്രിയിലേക്ക് രോഹിണി വരാനുള്ള കാരണം എന്താ? കുട്ടികളുടെ കാര്യത്തിൽ നല്ല കെയറിംഗ് ആണ് അവിടെ. പേരെടുത്ത ഒന്ന് രണ്ട് ഡോക്ടേഴ്സും ഉണ്ട്. ഇനിയിപ്പോ എന്തോന്ന് ചെയ്യും? മോളെയും ഭാര്യയും കാണണമെന്ന് ചരസാറ് പറയും. അതാ എന്റെ ടെൻഷൻ. അവിടെ വരെ വന്ന സ്ഥിതിക്ക് സുഖമില്ലാത്ത കുഞ്ഞിനെ കാണാനുള്ള അവകാശം അവനുണ്ട്. പക്ഷെ എങ്ങനെ കാണിക്കും? എങ്ങനെ കാണിക്കാതിരിക്കും? ഇത് പ്രശ്നമാവൂല്ലേ ക്യാപ്റ്റ? ചരസാറിന് മുമ്പിലോട്ട് പോകാൻ പോലും ഭയം തോന്നുക. അല്ലെങ്കിൽ തന്നെ ജോസാറിനെയും ശരസാറിനെയും ഇടയിൽ കിടന്ന് നട്ടം തിരിയാൻ തുടങ്ങിയിട്ട് നാളെ കുറേയായി. എന്റെ അവസ്ഥ അത് തന്നെയല്ലേ? ഏത് നേരവും അവൻ പറയുന്ന പഴയ പരാതിയും കേട്ട് വിഷമിക്കുക. ഞാനും പറയുന്നത് ന്യായമാ. എത്രയും പെട്ടെന്ന് നരൻ അവിടെ എത്തണം. അവനെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തണം. ജോസാർ അവിടെ ഉണ്ടോ? ഇല്ലെന്നാ ഗാന്ധാരിയമ്മ പറഞ്ഞത്. ആ ഉണ്ടെങ്കിൽ കുഴപ്പമാ. ക്യാപ്റ്റൻ ഇനി അവിടെ സൂക്ഷിച്ചോളം പോവാൻ. വെടികൊണ്ട ചരസാറ് ഈ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു ആശുപത്രി കാണുമെന്ന് എല്ലാവരും സംശയിച്ചിരിക്കുന്ന സമയ. ക്യാപ്റ്റൻ അവിടെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ തലവേദനയാ. ലച്ചുമോള് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മടങ്ങി പോയാൽ മതിയായിരുന്നു. ഞാൻ ഏതായാലും അവിടെ വരെ പോയി നോക്കിയിട്ട് വരാം. ആ തൊട്ടരികിലുണ്ട് എന്റെ ഭാര്യ മോളും. അവരെ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കണ്ടേ പറ്റൂ. അവരെ അടുത്തുണ്ടല്ലോ, എപ്പോഴെങ്കിലും കാണാം. പേടിക്കാതെ പോയി വാതിൽ തുറക്ക്, ആരെങ്കിലും ആവട്ടെ. ആഹാ, നരനോ? തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. തൊട്ടടുത്തുണ്ട് എൻ്റെ ഭാര്യയും മകളും. ഓള് അവശനിലയിൽ അഡ്മിറ്റാണ്. അവരെനിക്കൊന്ന് കണ്ടേ പറ്റും. ഇത്രയും ദൂരം വരുമെന്ന് കരുതിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതെങ്ങനെയെങ്കിലും തടഞ്ഞേനെ. എൻ്റെ പ്രാർത്ഥന കൊണ്ട് അവരെൻ്റെ അരികിലെത്തിയത്. അപ്പോൾ ഒരാൾ തടയുന്ന രോഹിണി മോൾ ഇവിടെ ഉള്ളത് അപകടമാണ് സാറേ. ഇനിയിപ്പോ ജോസാർ ഇവിടെ വരും. അങ്ങേരെങ്ങാനും സാറിനെ കണ്ട അടുത്ത നിമിഷം ഗൗഡസാർ വിവരമറിയും. ഇനിയിപ്പം മരിച്ചാലും കുഴപ്പമില്ല. എന്റെ മോൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മോളെ എനിക്കൊന്ന് കാണണം. ഞാൻ കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് മോളെ നിൽക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ മുതൽ മോളെ കാണണമെന്ന് തോന്നിയത്. അതിനുള്ള അവസരം വന്നിരിക്കുന്നു. എന്റെ ആഗ്രഹം നടന്നില്ലെങ്കിൽ അത് നടത്താൻ എനിക്കറിയാം. ഞാനങ്ങ് പോയി നിൽക്കുക അവരുടെ മുമ്പിൽ. അല്ലെങ്കിൽ സാർ അബദ്ധമല്ലേ കാണിക്കുള്ളൂ. ബാക്കിയുള്ളവർ എന്നെ കടന്ന് ഓടുക. മോളും ഭാര്യയും വന്നെന്നറിഞ്ഞ മുതല് ഇതാ സ്ഥിതി. രോഹിണി ഇപ്പൊ ജോസിന്റെ ഭാര്യ ആയിരിക്കാം. എന്നാ എന്റെ ലച്ചുമോളുടെ അച്ഛനെന്ന അവകാശം ആർക്കും നിഷേധിക്കാനാവില്ല. സ്വന്തം മോൾക്ക് തളർച്ചയുണ്ടെന്ന് അറിയുമ്പോ അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോ അച്ഛൻ മകളെ കാണരുതെന്ന് ഏത് കോടതിയാണ് വിധിക്കുന്നത്? സാറിന് അവരെ കാണാനുള്ള അവസരം ഉണ്ടാക്കാം. അതുപോലെ അതെങ്ങനെ കഴിയുന്നരാ? കഴിഞ്ഞല്ലേ പറ്റൂ. അല്ലെങ്കിൽ ഇരിക്കെ പൊറുതി ഉണ്ടാവൂ. എനിക്ക് എന്റെ ആവശ്യം നടക്കണം അത്രേ ഉള്ളൂ. മോചിതയ്ക്ക് വേണ്ടി അമ്മച്ചി ഒരുപാടൊക്കെ ഉണ്ടാക്കി വെക്കും.
മോചിത അധികമൊന്നും കഴിക്കാറില്ല. കഴിക്കുന്നത് അത്രേ മോള. അതുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങനെ വന്നത്. ഇത് മാറുന്നതുവരെ ഇവിടെ കിടക്കട്ടെ ചേച്ചി. പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുപോണ്ട. വീടിനടുത്തൊരു ഡോക്ടർ ഉണ്ടെന്ന് ഗാന്ധാരിയമ്മ പറഞ്ഞതല്ലേ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇതുപോലൊരു നല്ല ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അസമാധാനം. ഇതും ഗാന്ധാരിയമ്മയ്ക്ക് പാർട്ണർഷിപ്പുള്ള ഹോസ്പിറ്റലാണല്ലോ. അതുകൊണ്ട് നല്ല ട്രീറ്റ്മെന്റ് തന്നെ കിട്ടും. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇന്നലെ രാത്രിയിൽ ദുസ്വപ്നങ്ങൾ ഒരുപാട് കണ്ടു മോള്. അവനുണ്ടല്ലോ വിദുരസുര. മോളെ നിന്ന് വിളിച്ചോണ്ട് അരികിൽ വന്നിരുന്ന് കരയുവന്ന്. അവനെ കണ്ടതും പേടിയായി കാണും. മരിച്ചവന്റെ ആത്മാവിന് മരണശേഷം കുഞ്ഞിനോട് സ്നേഹം തോന്നി തുടങ്ങിയോ? അവൻ മരിച്ചിട്ടില്ലെന്നല്ലേ പലരും പറയുന്നത്. ആ പറച്ചിൽ ഞാൻ എപ്പോഴേ തള്ളിയതാ. കൊന്നവൾക്ക് മരണം ഉറപ്പാക്കിയവൾക്ക് അതിനൊപ്പം നിൽക്കാൻ കഴിയില്ല. എനിക്കൊരബദ്ധം പറ്റിപ്പോയി. അന്ന് അവൻ മരിച്ചു കിടന്നിടത്തേക്ക് നിങ്ങൾ വന്നപ്പോ അവനെ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അത് മാത്രമാ എനിക്ക് പറ്റിയ പിഴവ്. അന്ന് നിങ്ങൾ അവനെ കണ്ടിരുന്നെങ്കിൽ നിങ്ങളും എനിക്കൊപ്പം നിന്ന് വാദിച്ചേനെ. പിന്നെ മോള് ഓരോരോ ദുസ്വപ്നങ്ങൾ കാണുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അന്ന് ബലികർമ്മങ്ങൾ നടത്താൻ പോയതാ. അതിനെ തടഞ്ഞത് ഗാന്ധാരിയമ്മയും നരനും ഒക്കെയാ. എന്നാ പിന്നെ ഒന്നുകൂടി അതിനെപ്പറ്റി ചിന്തിച്ചൂടെ? വേണം. മോള് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയിക്കോട്ടെ. ചിലപ്പോ ബലിയിട്ട് കഴിയുമ്പോ ചേച്ചിക്കും മാറ്റം ഉണ്ടായേക്കാം. ചേച്ചിയും ജോസാനെ പോലെ ചിന്തിച്ചേക്കാം. ചില ആത്മാക്കള് അങ്ങനെയാണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെ സുഖവും സന്തോഷവും തല്ലിക്കെടുത്തുവെന്ന്. എന്തോ അതറിയില്ല. ജോസാറിന്റെ സങ്കടം കൂടി മാറിയ നിങ്ങളുടെ ജീവിതത്തിന് പിന്നെ സങ്കടങ്ങളൊന്നും ഇല്ലല്ലോ. എനിക്ക് പറ്റാത്തത് കൊണ്ടാ മോളെ. അല്ലാതെ മനഃപൂർവ്വം ഞാൻ സാറിനെ അമ്മച്ചിയൊന്നും വിഷമിപ്പിക്കുന്നതല്ല. ഇനിയിപ്പോ ചേച്ചി ജോസാർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വന്നില്ലെങ്കിലും ചേച്ചി സാറ് വിട്ടുകളയില്ല. കൂടുതൽ ചേർത്ത് നിർത്താൻ വേണ്ടിട്ടാ ഒരു കുഞ്ഞുകൂടി വേണോന്ന് പറയുന്നേ. എന്റെ മോളെ കൊണ്ടേ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുത്തം പോയത്. എന്നിട്ട് അവൻ എവിടെ മുങ്ങിയതാണാവോ? എവിടെ മുങ്ങിയിട്ടില്ല, ആളെത്തി. നിങ്ങൾ സംസാരിക്കും. എന്തായി, ഞാൻ ആഗ്രഹിച്ചു നടക്കൂ? അത് നടത്താൻ വേണ്ടിട്ടാ വന്നത്. നിനക്ക് ഞാനൊരു ശല്യമായോ? ശല്യമല്ല സാറേ. നോക്കിയും കണ്ടു ഓരോന്നും ചെയ്തില്ലെങ്കിലേ പിന്നെ കരയേണ്ടി വരുന്നത് ഞങ്ങളൊക്കെയാ. അല്ല എന്താ ഇത്? മോളെ കാണണ്ടേ, അതിനുള്ള മാർഗം വേഷം മാറ. ഞാൻ ഗാന്ധാരിയമ്മയെ വിളിച്ച് ഊരം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആശുപത്രിയിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് വേണ്ടി നിൽക്കും, ആരും സംശയിക്കൂല. ഓരോരോ ഗതികേടി. വിദുരസുര ജീവിതത്തിൽ ഒരുപാട് വേഷങ്ങൾ കിട്ടി, എന്നാൽ എനിക്കത് പരിചയമില്ല. ഇതൊന്നും നമ്മൾ വരുത്തി വയ്ക്കുന്നല്ലോ സാറേ, വന്ന് ചേരുന്നല്ലേ. എന്റെ മോളെയും ഭാര്യയും കാണാൻ ഞാൻ വേഷം മാറി പോണം. എങ്ങനെയും കാര്യം നടക്കണം സാറേ. മോളുടെ അരികിൽ എത്തിച്ചില്ലെങ്കിൽ സാറേ എനിക്ക് സമ്മാനം തരൂല്ലോ. ഏത് വേഷം വേണമെങ്കിലും കേട്ടോ, എന്ത് ചെയ്യാം? അവരെ അടുത്തൊന്ന് കാണാനൊരു അവസരം കിട്ടിയാ മതി. പോന്നാ കൊള്ളാം, അവിടെ ചെന്നിട്ട് ആവേശമൊന്നും കാണിക്കരുത്, എന്നെ കുഴപ്പിക്കരുത്. ഇല്ലടോ, ചതി എനിക്ക് പണ്ടേ വശമില്ല. അങ്ങനെ ഒരുത്തനായിരുന്നെങ്കിലേ ഇന്നീ പാടൊന്നുമില്ലായിരുന്നു. എപ്പോഴേ ജോസിന് തൂത്തെറിഞ്ഞിട്ട് ഞാൻ എന്റെ ഭാര്യയും മോളും കൈക്കലാക്കിയായിരുന്നു. നടക്കാൻ പറ്റുമോ? കുഴപ്പമൊന്നുമില്ല, മുറിവ് കരിഞ്ഞു തുടങ്ങി. സാറേ, സാറിന് രോഹിണിയും മോളെയും കാണാനുള്ള തിടുക്കം. എന്റെ നെഞ്ചാണെങ്കിലേ പടപടാന്ന് ഇടിക്കുക. നിന്റെ മട്ടുമാവൻ കണ്ട തോന്നുമല്ലോ, നീയാണ് രോഹിണിയുടെ ഭർത്താവെന്ന്. എന്റെ പൊന്ന് സാറേ, ഞാൻ അനുഭവിക്കുന്ന ആദ്യം ഉണ്ടല്ലോ, അത് സാറിനും കാണൂല, ജോസാറിനും കാണൂല. നിങ്ങളെല്ലാരും തന്റെ ഈ ചങ്കിനകത്താ, അതൊരു പറിച്ചളയാൻ പറ്റൂല. സാർ റെഡിയാവ്. മോളെ ഉറക്കം ഉണർന്നല്ലോ, മിടുക്കി. മോളുടെ ക്ഷീണമൊക്കെ മാറിയോ?
ഉഷാറായിരുന്നത് എല്ലാ മുറിയിലും കയറി ഇറങ്ങി കിട്ടണത് വാങ്ങിക്കുക. രോഗികളെയും കുട്ടികളെയൊക്കെ അനുഗ്രഹിക്കുന്നുണ്ട്. പള്ളിപ്പെരുന്നാളാ മക്കളെ. ക്രിസ്മസ് അപ്പ വാ. നോക്കുമ്പോളെ ക്രിസ്മസ് ഫാദറിനെ നോക്കി. God bless you. God bless you. അല്ല, ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട്. ആ ശരിയാ, ആ വിദ്രസുര ജീവനോടെ ഉണ്ടെങ്കിൽ ഇങ്ങനൊക്കെ വന്നു കളയും. അവനെ പറ്റി എനിക്ക് പേടിയൊന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. മരിച്ചവനെ ഭയക്കേണ്ട കാര്യം എന്താ? അനുഗ്രഹിച്ചല്ലോ, അപ്പൊ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, പെട്ടെന്ന് അസുഖം മാറും. അത് ശരിയാ. ഇടയ്ക്ക് ഈ ആശുപത്രിയിൽ വന്ന് രോഗികളെയൊക്കെ അനുഗ്രഹിക്കാറുള്ള അച്ഛനാ. ആ അച്ഛന്റെ അനുഗ്രഹം മോക്ക് കിട്ടിയിരിക്കുന്നത്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇപ്പൊ വന്നേ ഉള്ളൂ. വരണമെന്നില്ല.
ഇവിടെ കുഞ്ഞിനരികില് ആൾക്കാരുണ്ട്. നരൻ ഒന്ന് വന്നെന്ന് കരുതി. കുഴപ്പമൊന്നുമില്ലല്ലോ സർ. ഞാൻ പോയിട്ട് പോരാം. വരണമെന്നില്ല. എന്തിനാ പാവത്തിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എന്റെ ദൃഷ്ടിയിൽ അവൻ പാവമല്ല, നന്ദി കേട്ടവൻ. എന്തുകൊണ്ടാ സാർ ഇങ്ങനെ സംസാരിക്കുന്നതെന്നറിയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒക്കെ ശരിയാ, അതൊക്കെ തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നില്ല. അവനോട് എനിക്ക് മറ്റാരെക്കാളും വിരോധമുണ്ട്. അതുകൊണ്ട് എന്തിന്റെ പേരിലാണെങ്കിലും ശരി, അവൻ ഇവിടേക്ക് വരാൻ പാടില്ല. അതെനിക്ക് ഇഷ്ടമല്ല. ഞാനൊന്ന് ഡോക്ടറെ കണ്ടുവരാം. ഇതിനെല്ലാം കാരണക്കാരി ചേച്ചിയാ. ചേച്ചിയോടുള്ള ദേഷ്യമാ ജോസാർ ഈ തീർക്കുന്നത്. അറിയാം, നരേട്ടനെ ഇങ്ങോട്ട് കയറ്റരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് കരുതി നരൻ വരുമ്പോ വരണ്ടെന്ന് പറയാൻ പറ്റോ? ജോസാറിന്റെ ഇങ്ങനെയൊരു മുഖം ഇപ്പോഴാ കാണുന്നത്. ഇനി കുറച്ചുകൂടി കഴിയുമ്പോ സാർ ഇതിലും മോശമായിട്ട് പ്രതികരിക്കും. ഞാൻ മാറിയില്ലെങ്കിൽ അപ്പൊ എന്താ വേണ്ടത്? ചേച്ചി കുറച്ചുകൂടി കാര്യങ്ങൾ അറിഞ്ഞു പെരുമാറണം. കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട പ്രായമല്ല. ഞങ്ങളെക്കാളും മറ്റുള്ളവരെ വേദനിപ്പിക്കരുതെന്ന് നിർബന്ധമുള്ള ആളാ. എന്നിട്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ? പിന്നെ എന്റെ മകളെയും ഭാര്യയും കണ്ടു കഴിയുമ്പോ എനിക്ക് ചിരിക്കാൻ പറ്റും. പ്രത്യേകിച്ചും ആവശ്യമായ മകള്. കോറിഡോറിലൂടെ നടന്നു വരുമ്പോ ജോസ് എന്നെ കണ്ടിരുന്നു. മാസ്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തിരിച്ചറിഞ്ഞു കാണില്ല. എന്നെ ആട്ടി വിട്ടു. ഇനി ഞാൻ ഇവിടെ സംശയിക്കും. എന്നാ നിൽക്കാതിരിക്കാനും പറ്റൂല. ഇവിടേക്ക് തന്നെ രോഹിണി മോളെയും കൊണ്ട് വരുമെന്ന് കരുതിയില്ല. അത് നിനക്ക് ടെൻഷനായല്ലേ? എന്നാ അതൊരു ഭാഗ്യമായിട്ടാ ഞാൻ കാണുന്നത്. കാണാൻ കൊതിച്ചവരെ തൊട്ടടുത്ത്. ആവേശം കയറിയിട്ട് അബദ്ധമൊന്നും കാണിക്കല്ലേ സാറേ. മനുഷ്യവിടെ തീരുന്നോണ്ടിരിക്കുക. അല്ല, ഞാൻ കുറെ ദിവസമായിട്ട് ചിന്തിക്കുന്നു. ആ ജോസിനെക്കെല്ലാം ടെൻഷൻ അല്ലോടോ നിനക്ക്? ഓ അതെ സാർ, അങ്ങനെ തന്നെയാ. എന്റെ ഭാര്യയ്ക്ക് ഒരു അമ്മായിയും വേണ്ട, ഒരു നാത്തോനുണ്ട്. എന്നാ അവരാരും അമ്മയാകാൻ പോകുന്ന അവർക്ക് ഒരു സഹായവും ചെയ്തു കൊടുത്തിട്ടില്ല, തുണയായി നിന്നിട്ടുമില്ല. ഇവിടെ അവളെ പൊന്നുപോലെ നോക്കുക ആ അമ്മച്ചി. അവരുടെ മോനെ കൊന്നവന്റെ ഭാര്യയെ. അതുമാത്രമല്ല, ഈ പറയുന്ന ജോസാറിന് ഞാൻ എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തു, അങ്ങനെ കുത്തിക്കൊല്ലാൻ വരെ നോക്കി. എന്നിട്ട് അവസാനം എന്റെ സ്വഭാവം മാറിയപ്പോ എനിക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ഓട്ടോ വാങ്ങിച്ചു തന്ന് ജീവിക്കാൻ. അങ്ങനെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചെയ്യോ സാറേ? ചെയ്യൂ. നാളെ രോഹിണി മോള് സാറിന്റെ ഒപ്പം വന്ന ആ അമ്മച്ചിയുടെയും മോനെ തകർച്ച ഞാനാ കാണേണ്ടി വരുന്നത്. അതുകൊണ്ട് സാറ് പറഞ്ഞ ശരിയാ, ഇവിടെ ജോ സാറിന്റെ കാലം ആദി എനിക്ക് തന്നെയാ. എന്നാ പിന്നെ എന്നെ അങ്ങോട്ട് കൊല്ലട, അതിനുശേഷം അവർക്കൊക്കെ ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുമല്ലോ. സാറിന്റെ കഥകൾ കേട്ടപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി പോയി. സാറൊരു ദുഷ്ടനായിരുന്നെങ്കിൽ, സാറിന്റെ ഭാഗത്ത് ന്യായം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ സാറ് പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ജോ സാറിന് സ്വസ്ഥത കൊടുത്തേനെ. രണ്ടു വള്ളത്തിൽ ചവിട്ടി നിൽക്കാൻ നോക്കിയാ മുങ്ങിപ്പോകത്തുള്ളടാ. ഇപ്പൊ എനിക്ക് മരിക്കാനാ തോന്നണത്. ജോസാന്റെ മുമ്പ് പിടിച്ചിരിക്കാൻ പറ്റണ്ടേ? അങ്ങനെയൊക്കെ നല്ല സംശയമുണ്ട്. ഇപ്പൊ വന്നിരിക്കുന്നത് വിദുരസുരയല്ല സാറാണെന്ന് സംശയിക്കട്ടടാ. എന്നിട്ട് അങ്ങനെ സത്യം കണ്ടെത്തട്ടെ. ഓ അപ്പൊ അതാണല്ലേ സാറിന്റെ മനസ്സിരിപ്പ്? അതെ, ലച്ചുമോളുടെ അച്ഛനാടാ ഞാൻ. മകൾക്ക് അവശത വരുമ്പോ ഭാര്യയ്ക്കൊപ്പം നിന്ന് എന്റെ മോളെ തലോടേണ്ടവനെ ഞാൻ. എന്നിട്ട് അതിന് കഴിയുന്നുണ്ടോ? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ സാറേ? വേണമെങ്കിൽ സാറിന് ജോസാറിനെ മുന്നിൽ പോയി നിൽക്കാം, പക്ഷെ അതിനുശേഷം എന്തുണ്ടായാലും അത് സഹിച്ചോണം. ഭാര്യയ്ക്കൊപ്പം നിന്ന് കുഞ്ഞിനെ തലോടണം, അതാണല്ലോ സാറിന്റെ ആഗ്രഹം. എന്നാ എല്ലാം രോഹിണി തിരിച്ചറിയുമ്പോ സാറിന് ആ ഭാഗ്യം ഉണ്ടാവണമെന്നില്ല. രോഹിണിയുടെ സ്വഭാവം അറിയല്ലോ, നമ്മളെയൊക്കെ കാലം സ്നേഹത്തിന് വില കൽപ്പിക്കുന്ന കൂട്ടത്തില്. ലച്ചുമോളിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാ സാറിന്റെ അരികിലോട്ട് രോഹിണി വരുമായിരിക്കും. എന്നാ അമ്മച്ചിയോടും ജോസാറിനടുത്തും യാത്ര പറയുമ്പോ ചിലപ്പോ സാറിന്റെ ഭാര്യയുടെ സമനില തെറ്റ സാറേ.
പിന്നെ പ്രാന്തിയായ ഭാര്യയെ സാറിന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ രോഹിണി ആത്മഹത്യ തന്നിരിക്കും. അതുണ്ടാവാതിരിക്കാനാണ് സാർ ശ്രദ്ധിക്കേണ്ടത്. നിനക്ക് ശരിക്കും കടപ്പാട് ആരോടാ? ജോസിനോടോ അമ്മച്ചിയോടോ അതോ എന്നോടോ? അവരോടുള്ള നിന്റെ സ്നേഹം നീ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞു. ദേ ഇപ്പൊ പോലും അങ്ങനെയുള്ള നീ എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കും. എങ്ങനെയും രോഹിണി എന്നെ കാണരുതെന്ന് നീ ആഗ്രഹിക്കും. എന്നാ പിന്നെ അടുത്തുണ്ടല്ലോ അമ്മയും മോളും, ചെല്ല്, മുഖംമൂടി ഇല്ലാതെ അങ്ങോട്ട് ചെല്ല്, എന്നിട്ട് എല്ലാം നശിപ്പിക്ക്. പറഞ്ഞ മനസ്സിലായാലും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഗൗഡയുടെ ആൾക്കാർ വെടിവെച്ചപ്പോ ഉന്നം തെറ്റിയത് എന്തുകൊണ്ടാടാ? അതെന്റെ നെഞ്ചത്ത് കൊള്ളാതിരുന്ന് എന്തുകൊണ്ടാടാ? മർമ്മത്ത് കൊണ്ടിട്ട് തീർന്നിരുന്നെങ്കിൽ പിന്നെ ആർക്കും പ്രശ്നമില്ലല്ലോ. അപ്പൊ ദൈവം പോലെ എന്നോട് അങ്ങനെ ഒരു കരുണ കാട്ടുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? അന്നിന്റെ ഒപ്പം കഴിയുന്ന ഭാര്യയും കുഞ്ഞിനെ കണ്ട് ഞാൻ ജീവിതകാലം മുഴുവൻ ഉരുകി ഉരുകി തീരണം അല്ലേ? ആയിക്കോട്ടെ, അങ്ങനെ തീർന്നോളാം ഞാൻ. ദൈവം പോലും അതാണ് ആഗ്രഹിക്കുന്നെങ്കിൽ പിന്നെന്ത് ചെയ്യാൻ പറ്റും? സാറ് വിഷമിക്കണ്ട, നിനക്കൊരു പരിഹാരം ഉണ്ടാവും. അതൊക്കെ ദൈവം കണ്ടുവച്ചിട്ടുണ്ടാവും. ഇവൻ പിടിക്കപ്പെടുന്നു. കാത്തിരിക്കേണ്ടത് ഇവന്റെ അവസാനത്തിനോ അതോ പുറത്തുവരുന്നത് ആ സത്യമോ? എന്തു തന്നെയായാലും ഇനി കാണാം താളം തെറ്റിയ ചില മനസ്സുകളുടെ നിലം തെറ്റിയ പ്രവാഹം.